നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സർക്കാർ മുൻ സെക്രട്ടറി എം ശിവശങ്കറിനെ ആദ്യം അറസ്റ്റ് നീക്കം നടത്തിയത് കസ്റ്റംസ് ആണ്. അവിടെ നിന്നാണ് ആശുപത്രിയിലേക്ക് മുങ്ങിയതും ഇ ഡി കസ്റ്റഡിയിലെടുത്തതും. അതുപോലെയാണ് മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രനും. കസ്റ്റംസും ഇ ഡിയും അത്തരത്തിലാണ് സി എം രവീന്ദ്രന് കുരുക്കൊരുക്കിയിരിക്കുന്നത്. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന എറണാകുളത്തെ പ്രത്യേക കോടതിയിൽ കസ്റ്റംസ് കഴിഞ്ഞ ദിവസം മുദ്രവെച്ച കവറിൽ നൽകിയ മൊഴിയുടെ വിശദാംശങ്ങളിൽ സി എം രവീന്ദ്രൻ ഉൾപ്പെടെ മൂന്ന് ഉന്നതരുടെ പേരുണ്ടെന്നാണ് സൂചന. ഇതിന്റെ അടിസ്ഥാനത്തിൽ രവീന്ദ്രനെ ഉടൻ കസ്റ്റഡിയിലെടുക്കാൻ കസ്റ്റംസ് നീക്കം തുടങ്ങി. കഴിഞ്ഞ ദിവസം രവീന്ദ്രന്റെ വീടും പരിസരവും കസ്റ്റംസ് നിരീക്ഷിച്ചതാണ് വിവരം. എം ശിവശങ്കറിന്റെ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കവെയാണ് നിർണായകമായ വിവരങ്ങൾ കോടതിക്ക് കസ്റ്റംസ് കൈമാറിയത്. ശിവശങ്കറിന് പുറമെ ചില ഉന്നതരും തന്നെ സഹായിച്ചിട്ടുണ്ടെന്നാണ് സ്വപ്നയുടെ വെളിപ്പെടുത്തൽ. ഈ സാഹചര്യത്തിൽ കൂടുതൽ അന്വേഷണം അനിവാര്യമാണെന്ന് കോടതിയെ കസ്റ്റംസ് അറിയിച്ചിട്ടുണ്ട്. മൊഴിയിൽ പറയുന്ന മൂന്ന് ഉന്നതർക്ക് സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ടോ എന്ന കാര്യം സ്വപ്ന കസ്റ്റംസിനോട് വെളിപ്പെടുത്തിയതായാണ് സൂചന. ഇതിനിടെ ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷ നാളെ ഹൈക്കോടതി പരിഗണിക്കും. സുപ്രീംകോടതിയിലെ പ്രമുഖ അഭിഭാഷകരാണ് ഹാജരാകുന്നത്. ശിവശങ്കറിന് വേണ്ടി അഡ്വക്കേറ്റ് ജയദീപ് ഗുപ്തയും ഇഡിക്ക് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ സൂര്യപ്രകാശ് വി രാജുവും എത്തും. അതേസമയം മറുവശത്ത് ഇഡിയും പിടിമുറുക്കിയിട്ടുണ്ട്. രവീന്ദ്രനെ ചോദ്യം ചെയ്യാൻ ഇന്ന് നോട്ടീസ് അയക്കും. രവീന്ദ്രന് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലായി 12 സ്ഥാപനങ്ങളിൽ ഓഹരിയുണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നു. രണ്ട് ദിവസങ്ങളിലായി നടത്തിയ പ്രാഥമിക പരിശോധനയിലാണ് രവീന്ദ്രനുമായി ബന്ധപ്പെട്ട ഇടപാട് കണ്ടെത്തിയിരിക്കുന്നത്. കോഴിക്കോട് സബ് സോണൽ ഉദ്യോഗസ്ഥർ അടുത്ത ദിവസം കൊച്ചി യൂണിറ്റിന് റിപ്പോർട്ട് കൈമാറും. രവീന്ദ്രന് പങ്കാളിത്തമുണ്ടെന്ന് പരാതി ഉയർന്ന വടകര, ഓർക്കാട്ടേരി, തലശ്ശേരി, കണ്ണൂർ എന്നിവിടങ്ങളിലെ 24 സ്ഥാപനങ്ങളിലാണ് ഇഡി പരിശോധിച്ചത്. ഇതിൽ 12 എണ്ണത്തിൽ രവീന്ദ്രനോ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്കോ ഓഹരിയുണ്ട് എന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ. ഇലക്ട്രോണിക്സ് സ്ഥാപനം, മൊബൈൽ കട, സൂപ്പർ മാർക്കറ്റ്, ടൂറിസ്റ്റ് ഹോം, വസ്ത്രവിൽപ്പനാ കേന്ദ്രം തുടങ്ങിയ ഇടങ്ങളിലാണ് പങ്കാളിത്തം. രവീന്ദ്രനെ ചോദ്യം ചെയ്ത ശേഷമായിരിക്കും ഇതിന്റെ രേഖകളും കൂടുതൽ പരിശോധനകളും നടത്തി വ്യാപ്തി ഉറപ്പാക്കുക. നിലവിൽ നടത്തിപ്പുകാരിൽ നിന്ന് ഇഡി വിവരം ശേഖരിക്കുക മാത്രമാണ് ഉണ്ടായത്. രവീന്ദ്രന് വലിയ അളവിൽ സാമ്പത്തിക ഇടപാടുണ്ടെന്ന് പരാതി ഉയർന്ന സ്ഥാപനങ്ങൾ പരിശോധിക്കാൻ ഇഡി കൊച്ചി യൂണിറ്റാണ് കോഴിക്കോട് സബ് സോണൽ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടത്. ആദ്യ ദിവസം വടകരയിലും തുടർന്ന് ഓർക്കാട്ടേരി, തലശ്ശേരി, കണ്ണൂർ എന്നിവിടങ്ങളിലുമായിരുന്നു ഇഡിയുടെ പരിശോധന. രവീന്ദ്രന്റെ വീട് കേന്ദ്രീകരിച്ചുള്ള പരിശോധന ഉടൻ ഉണ്ടാകില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. കോഴിക്കോട് യൂണിറ്റിന്റെ കണ്ടെത്തൽ അടുത്ത ദിവസം കൊച്ചിക്ക് കൈമാറി ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വൈകുന്നതിനാൽ രവീന്ദ്രനെ പരമാവധി സമ്മർദ്ദത്തിലാക്കാനുള്ള ഇഡിയുടെ ശ്രമമാണെന്നാണ് വിലയിരുത്തൽ. അതേസമയം രവീന്ദ്രനെ വെള്ളിയാഴ്ച ഇഡി ചോദ്യം ചെയ്യാനാണ് സാധ്യത. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.